നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ഇന്ന് നമ്മൾ ഒരു സ്റ്റാർട്ടറും ഒരു സൂപ്പുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മുടെ തടിയന്റെ അഖിലേഷിന്റെ കല്യാണ നിശ്ചയമായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി കല്യാണ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ കണ്ടേച്ചോ. ഞാൻ നമ്മുടെ ഇന്നത്തെ ഐറ്റംസിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെക്കട്ടെ. ചെങ്ങന്നൂര് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു കല്യാണ നിശ്ചയം. രാവിലെ 10:30 ആയിരുന്നു മുഹൂർത്തം. ഞങ്ങൾ ഇവിടുന്ന് ഒരു 9:30 ഇപ്പോൾ ഇറങ്ങി. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഖിലേഷ് വന്നു. അങ്ങനൊരു ഇത്തിരി ടെൻഷൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോഴെ. പക്ഷേ നമുക്ക് രണ്ടാഴ്ച മുമ്പുള്ള അഖിലേഷ് എന്ന് കാണണ്ടേ. നന്ദുവിന്റെ ഈ സുദിനത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്ത് ചെയ്യണമെന്നല്ലേ ഇങ്ങനെ വളരെ മംഗളകരമായി കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇതിന്റെ കൂടുതൽ വീഡിയോസ് കാർത്തികന്റെ ചാനലിൽ വരുന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് കാണാം. നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് പോയാലോ. ഉണ്ടായത് കല്യാണ ഉറപ്പിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കുക്കിംഗിലേക്ക് കടക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കബാബും ലെങ്ഫങ് സൂപ്പുമാണ്. ലുങ്ഫങ് സൂപ്പ് എന്നൊക്കെ പറയാം, ലെങ്ഫങ് സൂപ്പാണ്. അതെന്താന്നൊക്കെ നല്ലതല്ലേ, വഴിയേ കണ്ടോ. നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നമുക്ക് ആദ്യം സൂപ്പിന്റെ പ്രിപ്പറേഷനിൽ തുടങ്ങാം. സൂപ്പിന് നമുക്ക് ബട്ടറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടറിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഈ ചൈനീസ് സൂപ്പുകളുടെ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഈ ട്രിനിറ്റിയുടെ എന്തായിരുന്നു പ്രവർത്തനമാണ് സൂപ്പുകളിലുള്ളത്. അതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന്, മിൻസ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് സോട്ട് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം സോട്ട് ചെയ്യാനായിട്ട്. അതിലേക്ക് ഒരു നല്ല ഉപ്പ്, സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് ആദ്യം നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കാവൂ. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് സോട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യത്തിന് സോയാ സോസ്, സോയാ സോസ് ഡാർക്കോ ലൈറ്റോ യൂസ് ചെയ്യാം. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഇനി തിളപ്പിച്ചെടുക്കാം. സൂപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കബാബിൻ്റെ ആ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ തന്നെ നല്ലപോലെ മിൻസ് ചെയ്താണേ ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തേക്കുവാണ്. നിങ്ങളിത് ചെയ്യുമ്പോൾ മിൻസറിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യം മിൻസറിൽ കിടണം. അതിലേക്ക് നമ്മൾ പുതിന ഇല, മല്ലി ഇല, സവാള നല്ലതുപോലെ ചോപ്പ് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര അരച്ചതാണിത്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി വേണ്ട, അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല. ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചാട്ട് മസാല യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഗരം മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അങ്ങ് കുഴച്ചങ്ങ് പിടിപ്പിക്കണം. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഈ മാരിനേഷൻ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിതിനെ കബാബ് റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്തേക്ക് നമുക്കിനി സൂപ്പിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്, അതിലോട്ട് പോവാം. സൂപ്പ് നല്ലപോലെ തിളച്ചു, തിളച്ച് വന്ന സൂപ്പിനകത്തോട്ട് നമ്മൾ മല്ലിയുടെ കുറച്ച് ലീഫും തണ്ടില്ലേ തണ്ട് അരിഞ്ഞതും കൂടെയാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി എഗ്ഗ് ആഡ് ചെയ്യണം. പക്ഷേ എഗ്ഗ് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യില്ല, എഗ്ഗിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ നാടൻ മുട്ടയല്ല, കാരണം വെച്ചാൽ നമുക്ക് ആ നാടൻ മുട്ട തന്നുകൊണ്ടിരുന്നിടത്തെ കോഴി മുട്ടയിടയിൽ നിർത്തി. അതുകൊണ്ട് നമുക്കിന്ന് ഈ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട എടുത്തത്. നമ്മൾ എഗ്ഗ് വൈറ്റിനെ നല്ലപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫോം പരുവത്തിലെടുക്കുന്നത്. ഇതിലേക്കാണ് നമ്മളിനി ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ എഗ്ഗ് ചേർക്കട്ടെ. ഇത് കണ്ടോ, എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിനെ നമ്മളിതിലോട്ട് ഓരോ ഇങ്ങനെ സ്പൂണാക്കി ഇട്ടാൽ നല്ലതാണ്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ മുറിച്ച് മാറ്റേണ്ടി വരും. നമ്മുടെ സൂപ്പിൻ്റെ വെള്ളമില്ലേ, അതിങ്ങനെ കോരി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴിത് ഈ ചൂടിൽ വെന്ത് കിട്ടും.
നമ്മളതിലേക്ക് കോൺഫ്ലവർ കലക്കി കോൺ സ്റ്റാർച്ച് ഒഴിച്ച് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരെ കബാബ് ഫ്രൈ ചെയ്തെടുക്കാം. കബാബ് റോൾ ചെയ്യാം. നമുക്ക് റോൾ ചെയ്യുമ്പോഴത്തേ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് റോൾ ചെയ്താൽ നല്ലതായിരിക്കും, കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതിനെ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തേ എടുക്കാം. കണ്ടോ, ഈ ഷേപ്പായതിനെ നമുക്ക് ഓരോന്നായിട്ട് ഈ ഫ്രൈയിങ് പാനിൽ വെച്ചെടുക്കാം. ഈ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ കനലി വെച്ചെടുക്കുന്ന പോലല്ല ഇതിനെ. ഇതിനെ നമ്മൾ തവയിൽ വെച്ച് ഫ്രൈ ചെയ്തതിനാണ് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ റോളുകളാക്കി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ കബാബെല്ലാം പരത്തി ഫ്രൈയിങ് പാനിലോട്ട് വെച്ചു. ഇതിലെ കുറച്ച് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൽ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. കബാബ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, എന്നിട്ടൊന്ന് ഗാർണിഷ് ചെയ്തു. കണ്ടല്ലേ, നല്ല നല്ലപോലെ അത് കുക്കായി. ഇങ്ങനെ സാലഡ്സ് ഉണ്ട്. ഇനി നമുക്ക് സൂപ്പ് കൂടെ വിളമ്പിയിട്ട് ടേസ്റ്റ് ചെയ്യാം. സൂപ്പിൽ ആ എഗ് ഇടുമ്പോഴത്തേക്ക് ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലാണ് എഗ് കിടക്കുന്നത്. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം എല്ലാവരും ഉണ്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ആദ്യം കബാബ് ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യാം. ഇതുണ്ട് കബാബ്, അകമെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുറച്ച് സാലഡ് വെച്ചിട്ട് നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, അതിൻ്റെ ആ എരിവ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആ ചൂടാകുമ്പോഴത്തേക്ക്. പിന്നെ അതിൽ മല്ലിയില, പുതിരയില, അതിൻ്റെ ടേസ്റ്റ്, അത് നല്ലൊരു എന്താ പറയുക, നേരം നല്ലൊരു അനുഭവമാണ് ഈ ഒരു കബാബിനുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സൂപ്പ് മിൻസ് ചെയ്തേക്കുന്ന ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി. അതും കഴിക്കാം. സൂപ്പ് എല്ലായ്പ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് സൂപ്പ്. അപ്പോൾ പിന്നെ സൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. എൻ്റെ കൂടെ ആ എഗിൻ്റെ വൈറ്റിൻ്റെ ആ പോർഷന്, അതേപോലെ മിൻസ് ചിക്കന് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സൂപ്പും വേറൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ നോക്കുക. ഇപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തേ, ഇനി കാണാം. അപ്പോൾ ഇന്നത്തെ കല്യാണോറപ്പ് വിശേഷങ്ങളും ലങ്ഫുങ് സൂപ്പും കബാബും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആയിരിക്കുന്നു. ഇത്രയും പറഞ്ഞു ഞാനീ വീഡിയോ ഇവിടെ എൻ്റെ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലം വീഡിയോ വരണം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.